കലാപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഈ കല്യാണം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതാണോ അല്ല, ഞാനിങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടി വിയിലൊക്കെ എപ്പിസോഡ് എയർ ചെയ്യുമ്പോൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ട് തന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു വൈഫ്, നല്ല പ്രോഗ്രാമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എല്ലായിടത്തും പറഞ്ഞു അങ്ങനെ പ്രോഗ്രാമിൻ്റെ ആരാധികയായിരുന്നു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഓരോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയണ്ടേ, എന്നാൽ പിന്നെ നേരിട്ടാണെങ്കിൽ അടുത്തു നിന്ന് സ്പോട്ടായിട്ട് ഫീഡ്ബാക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കൂടെ കൂട്ടിയത്. വൈഫ് നല്ല സപ്പോർട്ടാണ്. ആ സപ്പോർട്ടാണ്. കുറച്ചുകൂടി ആർട്ടിസ്റ്റുമാരൊക്കെ പരിചയമുണ്ടോ? എങ്ങനെ നടന്മാരിപ്പോ ഫിലിമിലൊക്കെ ബിഗ് സ്ക്രീനിലായിട്ടുള്ള ആ പരിചയം എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ഒന്നുമല്ല, ആ നമ്മളിങ്ങനെ പ്രോഗ്രാംസിന് പോകുമ്പോൾ ഒരു കണ്ട ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക്, അതിന് വലിയൊരു ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അതിൽ നമ്മളൊരു ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്നെ ശ്രീശാന്ത് ഒരിക്കൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇവിടെ ഒരു പൂക്കോട്ട് എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ കലാപരമായിട്ടോ സ്പോർട്സ് ആയിട്ടൊന്നും ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത നമ്മുടെ വീട്ടിലേക്ക് അവർക്ക് വിളിക്കുക എന്ന് പറയുന്നത് വലിയ സെലിബ്രിറ്റിന്റെ നമ്പർ കിട്ടാൻ ചിലപ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടും. നേരെ മറിച്ച് നമ്മള് ഇതേപോലെ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി റിസ്ക് എടുത്തിട്ടായിരിക്കും വലിയ കാര്യം തന്നെ. ഇപ്പൊ ഞാനിപ്പോ മാപ്പിള ആൽബം മേഖലയില് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങളെ മീഡിയയിലുള്ള ഞങ്ങളെ മീഡിയയിലെ സൂപ്പർ സ്റ്റാർമാര് പറഞ്ഞാല് കൊല്ലം ഷാഫിക്ക താജിക്ക ഇവരൊക്കെ നല്ല ബന്ധമുണ്ട്. ഞാൻ താജിക്കാനെ കണ്ടിട്ടുണ്ട് രണ്ട് പ്രോഗ്രാമില്, ഷാഫിക്കാനെ കണ്ടിട്ടില്ല. ഷാഫിക്ക അറിയാം. എന്നോട് വീഡിയോ എനിക്കൊരു ആശംസ വീഡിയോ ഇട്ടു, അത് കണ്ടപ്പോ ഷാഫിക്ക അത് പേജിലൊക്കെ ഷെയർ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഷാഫിക്കൊക്കെ ശരിക്കും എല്ലാരും മനസ്സിലും ഉണ്ട്. നമുക്ക് ഒരിക്കലും ഞങ്ങളൊരു ചെറിയ മേഖല ആയതുകൊണ്ട് ഇല്ല, ചെറിയ മേഖലയാണെങ്കിൽ ഇപ്പൊ ഇവരൊന്നും നമ്മൾ അറിയില്ലല്ലോ. അല്ല, ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഭയങ്കരമായിട്ട്, ആളുകൾ ആസ്വദിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. തീർച്ചയായിട്ടും സപ്പോർട്ടീവ് ആണ്. ആരും ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമായിട്ടൊന്നും അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ആഗ്രഹം, നമ്മൾ നമ്മുടെ ഒരു റിസ്ക് കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ, അതാണ് എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം. കാരണം ഈ അടുത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ജീവിതത്തിൽ നമ്മളെപ്പോഴെങ്കിലും ഒരു നിമിഷം ചിന്തിക്കാറുണ്ടാവും നമ്മൾ അവരായി ജനിച്ചിരുന്നെങ്കിൽ എന്നല്ലേ. ചില നല്ല സക്സസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരായിട്ട് നമ്മൾ ജനിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ജീവിതം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഒരിക്കലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു വീഡിയോൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ്, ഒരാളിങ്ങനെ റോഡ് സൈഡിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തിലൂടെ പോകുന്ന ആളുടെ കൈ നീട്ടുമ്പോൾ ആളുകൾ അദ്ദേഹത്തിന് പൈസ ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്, ഒരു ഒരു അങ്ങനെ യാചിക്കുന്ന ഒരാൾ. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഇത്ര ഷെയർ ചെയ്യപ്പെടാൻ മാത്രം എന്താണുള്ളതെന്ന് എനിക്കറിയാത്തത്. ഞാൻ കുറച്ചിങ്ങനെ അടിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാണ് കോളർ പിടിച്ചിട്ട് എണീപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അപ്പോൾ എൻ്റെ ബാക്കി കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ആ വീഡിയോ എങ്ങനെയാണ്, അദ്ദേഹത്തിന് കോളർ പിടിച്ച് എണീപ്പിക്കുന്ന സമയത്ത് കാലൊക്കെ ബാക്കിലേക്ക് കെട്ടി വെച്ചിട്ട് നടക്കാൻ കഴിയാത്തതുപോലെ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ടുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് എനിക്കും അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് എൻ്റെ ശരീരത്തിനായിരുന്നു ചേർന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈസിയായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള ശരീരം എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഞാൻ അദ്ദേഹമായിട്ട് ജനിച്ചിരുന്നെങ്കിൽ. ഞാൻ കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞ ആൾക്കാരാണ്. എല്ലാ ആപതും കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ എത്രയോ ആൾക്കാരെ സ്വപ്നമാണ്. ഈ സ്വപ്നം സഫലമാക്കുമ്പോൾ ശരിക്കും യഥാർത്ഥ ഒരു ജീവിതമാണ്. അല്ല, ഞാൻ ഓരോ സമയത്തും വ്യക്തമായിട്ടുള്ള എൻ്റെ സന്തോഷങ്ങൾ എന്നിലേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ എത്രത്തോളം അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തൊന്നും എനിക്കറിയില്ല. കറച്ച് സമയത്ത്, അതായത് ഇങ്ങനെയാണ് അപ്പോൾ ഫിസിക്കലി ടാലൻറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കുറച്ച് സമയത്ത് എഡ്യൂക്കേഷൻ, കുറച്ച് സമയത്ത് ജോബ്, മാരേജ്, പിന്നെ അതിന് കിട്ടേണ്ട എല്ലാ സന്തോഷങ്ങളും ആ സമയത്ത് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അതെ, ഞാനിപ്പോ സമത് കൊട്ടപ്പുറല്ലേ, സമത് കൊട്ടപ്പുറം ഞാനും കൂടി ഒരു സോങ് പാടിയിട്ടുണ്ട്. ആ സോങ് പാടിയ സമയത്ത് സമതിന് അടിയിൽ വന്നത് കംപ്ലീറ്റ് സമതിനെ സപ്പോർട്ട്, സമതിനെ പാടിപ്പിച്ചതിനും സമതിനും ഒക്കെ എന്താ പറയാ ഭയങ്കര പോസിറ്റീവ് എനർജി. മാത്ര അവിടെയും ചില നെഗറ്റീവ് കമന്റ് വന്നു. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ആ ഒരു സോങ്ങിനും ഡിസ്ലൈക്ക്. ചിലപ്പോ എന്താ വെച്ചാ ഒരു ചെറുപ്പക്കാരന്
അവന്റെ ജീവിതത്തിൽ ഒരു എന്താ പറയാ ഒരു പാട്ട് സ്വന്തമായിട്ട് ഒരു പുതിയ ഒരു സോങ് ഏറ്റു പാടുന്ന ചിലപ്പോ അവൻ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് അവന് അങ്ങനെ ഒരു പാട്ട് പാടുന്നത്. കോമഡി ഉത്സവം പരിപാടിയിലൊക്കെ വന്നു ശേഷം ആ ഒരു പരിപാടി ആ ഒരു സോങ് പാടിയതിനു ശേഷം കംപ്ലീറ്റ് നമുക്ക് ഫുൾ എന്താ പറയാ ഫുള്ള് ലൈക്കും നല്ല നല്ല കമന്റ്സും കിട്ടിയതിന്റെ ഇടയിലും അവിടെ നെഗറ്റീവ് കമന്റുകൾ വരാം. അതെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നെഗറ്റീവ് കമന്റ് കാണുമ്പോ ഒരു കമന്റ് പോലും വന്നിട്ടില്ല? ഉണ്ട്, വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സപ്പോസ് ഞാനൊരു അങ്ങനെ പറയുന്നല്ല കേട്ടോ, ഒരു വിവാദങ്ങൾക്ക് വേണ്ടി പറയുന്നല്ല. അപ്പം ഞാനും വൈഫ് ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഭാര്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യയുടെ മുഖം പുറത്താളുകളെ കാണിക്കുന്നതിൽ എന്ത് സന്തോഷമാണ്, അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് കുറേ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്കറിയണം. അത്രയും നമ്മൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ എത്ര വലിയ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെയും മതം അനുശാസിക്കുന്നതിന് അപ്പുറത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വിശ്വാസങ്ങളും കൊണ്ടുവരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ ശരിക്കും നമ്മളെ മനസ്സാണ് പിന്നെ നമ്മളെ മനസ്സിൽ ഇപ്പൊ നമ്മളങ്ങനെ കാണുന്ന സമയത്ത് അത് നമ്മളെ സുഹൃത്തിന്റെ ഭാര്യയാണ് എന്ത് അതെ അതെ വേറെ എന്ത് തോന്നാണ്. കാരണം തീർച്ചയായിട്ടും നമ്മളെ മനസ്സാണ് ആൾക്കാരെ കാഴ്ചപ്പാടാണ് ശരിക്കും മാറ്റുന്നത്. അതെ അതെ അതെ, നമ്മൾ വൾഗർ ആയിട്ടൊന്നല്ലോ. ഇല്ല, നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാളെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷമായിട്ടുള്ള കാഴ്ച കാണുമ്പോൾ അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. നമ്മളിപ്പോ വലിയ മഹാന്മാരുടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായിട്ടുള്ള ജീവിതം എത്ര സന്തോഷമായിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതുപോലെ ജീവിക്കാൻ ശ്രമം നമുക്കുണ്ടാവില്ലേ. അപ്പൊ അതുപോലെ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യില്ല. അതുപോലെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന കുറേ ആളുകളും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അതിനപ്പുറത്ത് മതം പറയുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ മതത്തിനെതിരാണെന്നൊക്കെ പറയുന്ന ചില വളരെ കുറച്ച് കമന്റ്സ് ഇട്ടോ. ഞാൻ പിന്നെ അതിന് ഫോക്കസ് ചെയ്യാത്തോണ്ടാണ് നേരത്തെ പറഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് ഒന്നും ഇല്ല എന്ന് പറയാൻ കാരണം അതാ. ഇല്ല, നമ്മള് ഡിസ്ലൈക്ക് ചെയ്യാൻ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ലൈക്ക് ജെനുവിൻ ആണത്. അല്ല, എല്ലാവരും ലൈക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തോന്നും നമ്മളുടെ സഹതാപത്തിന്റെ പുറത്ത് തരുന്ന നമുക്ക് തോന്നും. ഞാനൊക്കെ എന്റെ നാട്ടില് ഞാൻ കുറേ വർഷം ഞാൻ 9 വർഷത്തോളം ഇപ്പോൾ ഈ ഒരു മേഖലയിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ശരിക്കും ആ സമയത്തൊക്കെ നമ്മളൊരു സോങ് ചെയ്ത സമയത്ത് ഇതൊരാളെ കാണിക്കാനോ ഇതിനെ കുറിച്ച് പറയാനൊക്കെ നമുക്കൊരു പേടിയാണ്. കാരണം ഇവരെങ്ങനെ ഇത് കാണും, കാരണം നിന്നെ കൊണ്ടൊന്നും പറ്റുന്നതല്ല എന്നുള്ള ലെവലിൽ ഇപ്പൊക്കെ നമ്മൾ ഈ അടുത്തു നമ്മൾ കുറച്ചും കൂടി ഈ ഒരു മേഖലയിൽ സജീവമായി കുറെ പ്രോഗ്രാംസും കാര്യങ്ങളും വരൽ തുടങ്ങി. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വരുമാനമൊക്കെ നമുക്ക് അത്യാവശ്യമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഏറെ വരുമാനമൊക്കെ ഈ ഒരു പരിപാടികളിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ശരിക്കും ഇപ്പോഴും നാട്ടിലിറങ്ങുന്ന സമയത്തൊക്കെ ഇപ്പോൾ ചെറിയ പയ്യന്മാര് ഒരു മുടിയെല്ലാം ഫ്രീക്കാക്കി നടക്കുന്ന ചെറിയ പയ്യന്മാരൊക്കെ നമ്മളെ വളരെ പുച്ഛിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശരിക്കും പെട്രോൾ പമ്പ് കയറി 30 റുപ്യക്ക് പെട്രോൾ അടിച്ച് ആ 30 റുപ്യക്ക് പെട്രോൾ അടിച്ച് കറങ്ങുന്ന പയ്യന്മാരാണ് നമ്മളെ കിട്ടുന്നത്. നമുക്ക് ഇതിനെ കൊണ്ട് വരുമാനമുണ്ടോ അങ്ങനൊന്നും ഇവർക്ക് അറിയില്ല. ഈ ഒരു മേഖലയിൽ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഞാനൊക്കെ ചെറുപ്പം മുതലേ പത്രം ഇടാൻ പോയും ഐസ് വിൽക്കാൻ പോയും അങ്ങനെയൊക്കെയാണ്. ഞാൻ കൊല്ലം ഷാഫിക്കനെ പരിചയപ്പെടുന്നു. തൻസീർ കൂത്തുപറമ്പ എന്ന ഗായകനാണ് എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ സോങ്ങുകൾ പാടുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ടേണിംഗ് എല്ലാം എനിക്ക് അങ്ങനെ കിട്ടിയതാ, ഓരോരോ പടി കയറി കിട്ടിയതാ. അപ്പോൾ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഷിയാബിൻ്റെ ഒക്കെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഷിയാബിന് എന്താ പറയുക പ്രതീക്ഷിക്കാത്ത കിട്ടിയ കുറേ സംഭവങ്ങളാണ്. അങ്ങനെ കിട്ടിയപ്പോൾ ശരിക്കും സന്തോഷമല്ലേ ജീവിതത്തിൽ? ടോട്ടലി ഹാപ്പി അല്ല? തീർച്ചയായിട്ടും തീർച്ചയായും ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു അല്ലെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊന്നും പറയുന്നില്ല. പക്ഷെ ജെനുവിനായിട്ട് ആഗ്രഹിച്ചതുകൊണ്ടോ കറക്റ്റായിട്ടെല്ലാം പഠിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെ. ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരോടാ? കുറേ പേരുടെ പേരൻസ്, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ. സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. ഞാൻ എന്നെ ഞാൻ എപ്പോഴും പേരൻസിൻ്റെ കൂടെ ഓർത്ത് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. പിന്നെ നമ്മളെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളുടെ പ്രാർത്ഥന, അങ്ങനെ നമുക്ക് വരുന്ന ഓരോ കമൻസും ഓരോ സന്ദേശങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഒരുപക്ഷെ സന്തോഷമായിട്ട് ആരോഗ്യത്തോടു കൂടി നമുക്ക് നിൽക്കാൻ പറ്റാൻ കാരണം. അല്ല, ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? ശരിക്കും വീട്ടിലിപ്പോൾ വീട്ടിൽ ഞങ്ങൾ 7 മക്കളാണ്. ഞാൻ 5ാമത്തെ മകനാണ്. മൂത്താളെന്താ ചെയ്യുന്നത്? മൂത്തത് ഇക്കയാണ്, ഇക്ക പുറത്താണ്. പിന്നെ 3 ഇത്തമാരുണ്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ എൻ്റെ താഴെ 2 അനിയന്മാരുണ്ട്. ഒരാൾ പഠിക്കുകയാണ്, ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഒരാൾ കൂടെ കൊണ്ടുവിടാവുന്നില്ല? ആ, ചെറിയ അനിയനാണ്, എൻ്റെ കൂടെയുള്ളത്. ഞങ്ങൾ ഒരുമിച്ചാണ് പ്രോഗ്രാംസിനൊക്കെ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അത് തന്നെയാണ്, നമ്മൾ ജനിച്ച നാടും വീടും കാലഘട്ടവും പെർഫെക്റ്റ് ആയിരുന്നു. ഹൗസ് വൈഫ് തന്നെയാണ് ഉമ്മ. ഇപ്പൊ ഏജ് ടൈപ്പ് ഇങ്ങനെ ജോലിയൊക്കെ ഒന്നും പോണില്ല. ഒരു ഇപ്പൊ പണ്ട് മീൻ കച്ചവടമായിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടു. നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടും പണത്തിന്റെ പണം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ചെറിയ ചെറിയ സന്തോഷങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമൊക്കെ നന്നായിട്ട് അറിയാം. കാരണം കഷ്ടപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഫീല് നമുക്കുണ്ടാവും.